ഹായ് കുട്ടികളെ, ഇതാണ് ലിവർപൂൾ കതീഡ്രൽ. ഇതിങ്ങനെ പുറത്തുനിന്ന് കാണുന്ന പോലെയൊന്നുമല്ല, വലിയ ചർച്ചാണ്. ഒരു സ്കൾപ്ചറൽ ആർട്ട് വർക്കിന്റെ സെന്റർ തന്നെയാണ് നമുക്ക് ഈ കത്തീഡ്രലിനെ പറയാം. അപ്പൊ എല്ലാരും അജ്മോൾസ് വീട്ടിലേക്ക് പോരെ, നമുക്കിതിനകമൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. ഇത് കാണുവാനായിട്ട് പോയത് എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയുടെ കൂടെയാണ്. എൻ്റെ ഫാമിലിയും എൻ്റെ ബ്രദറിൻ്റെ ഫാമിലിയും ഉണ്ട്. അവരിവിടെ ലിവർപൂൾ അടുത്ത് വാലസി എന്ന സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോൾ അവരെ കാണാൻ വന്നപ്പോഴാണ് ഞങ്ങൾ ഈ കത്തീഡ്രലും കാണാൻ പോയത്. കത്തീഡ്രലിനുള്ളിൽ സയൻസ് കൂടി ഉൾപ്പെടുത്താൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഡി എൻ എയുടെ ഒരു ഡബിൾ സ്ട്രാൻഡിന്റെ മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. നമ്മൾ കയറി ചേരുന്ന എൻട്രൻസിൽ തന്നെ കാണുന്ന ഒരു സ്കൾപ്ചറാണ്. കൈ ഇങ്ങനെ ചൂണ്ടി നിൽക്കുന്ന രണ്ട് കൈപ്പത്തികളാണ് ആദ്യമായിട്ട് നമ്മൾ കാണുന്നത്. ഇത് ഹോപ്പ് ലീവ്സ് അല്ലെങ്കിൽ ലീവ്സ് ഓഫ് ഹോപ്പ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കോവിഡിൻ്റെ കാലഘട്ടത്തിലൂടെയല്ലേ കടന്നു പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മേപ്പിൾസ് ലീഫ്. കോവിഡൊക്കെ കടന്നു പോകും, ഇതിന് ശേഷം നമുക്കൊരു നല്ല ജീവിതമുണ്ട് എന്നതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഹോപ്പാണ് നമുക്ക് ഈ മേപ്പിൾ ലീവ്സ് കാണിച്ചു തരുന്നത്. ഇത് കണ്ട ജീസസിൻ്റെ ഒരു വുഡൻ സ്റ്റാച്യു ആണ്. ഇത് നമുക്ക് സൂചന നൽകുന്നത് നമ്മൾ മനുഷ്യരും ആരുടെയൊക്കെയോ ഒരു ക്രിയേറ്റിവിറ്റിയാണ് എന്നാണ്. ഇത് വിസ്പറിംഗ് ആർച്ച് എന്നാണ് ഈ ആർച്ച് അറിയപ്പെടുന്നത്. ഇത് വിസ്പറിംഗ് ആർച്ച് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരറ്റത്തിരുന്ന് സംസാരിച്ചാൽ നമ്മുടെ ആർച്ചിൻ്റെ മറ്റേ വശത്ത് തൊട്ടടുത്തിരുന്ന് സംസാരിക്കുന്ന പോലെ കേൾക്കുവാൻ സാധിക്കും. ഇത് ഫ്രെഡറിക് ആർതറിൻ്റെ സ്റ്റാച്യു ആണ്. ഏൾ ഓഫ് ഡെർബി എന്നാണ് ഇതിൽ എഴുതിയിരിക്കുന്നത്. ഇദ്ദേഹം മരിച്ചത് 1841. കത്തീഡ്രൽ ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ ഒരു മോഡൽ ഉണ്ടാക്കിയിരുന്നു. ആ മോഡലാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഈ കത്തീഡ്രലിൻ്റെ പണി തീരാൻ 75 വർഷം എടുത്തു എന്നാണ് ഇവിടെ നിന്നിരുന്ന ഒരു പ്രീസ്റ്റ് പറഞ്ഞു തന്നത്. ലേഡീസ് ചാപ്പൽ എന്നാണ് നമുക്ക് ഈ ലേഡീസ് ചാപ്പൽ ഒക്കെ ഒന്ന് നന്നായിട്ട് കാണാം. ഹലോ ഗായ്സ്,
ഈ കാണുന്നത് ടൈറ്റാനിക്കിന്റെ ഒരു മോഡൽ കുത്തിവെച്ചിരിക്കുന്നതാണ്. ഇവിടെ മുമ്പിൽ കാണിച്ചില്ലേ ആ മേപ്പിൾ ലീവ്സ്, അതിലെല്ലാം നമ്മുടെ നിയോഗങ്ങളൊക്കെ എഴുതി നമുക്ക് അവിടെ വെക്കാവുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കനിലെ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്തിടാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.